ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കേക്ക് 1 kgയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക. ഇതാ കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഐസിംഗ് ഷുഗറും ചേർത്തെടുത്തിട്ട് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതാ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഐസിംഗ് ചെയ്തെടുക്കാം. ഒരു കേക്ക് ബോർഡ് വെച്ചുകൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം, ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം ക്രീം ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും ചെയ്തെടുക്കുക. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ അറിയിക്കുക. ഞാൻ 3 ലെയറും വെച്ച് കൊടുത്തിട്ട് ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷമാണ് ബാക്കിയുള്ള ഐസിംഗ് കൂടെ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ, ഞാനിവിടെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ കേക്ക് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി കനത്തിൽ തന്നെ ഒന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ, ഞാൻ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്, ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ കേക്കിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.